കൊണ്ട് മുഴുകിക്കിടയാണ്. ലോകാവസാനത്തിന്റെ കാഹളം മൂതാൻ പോകുകയാണ്. ഒരു വലിയ പെരുന്നാൾ ദിവസം സാധമസ്താരം കഴിഞ്ഞ് കിടന്ന ആളുകൾ സഹോദരങ്ങളെ രാവിലെ എഴുന്നേൽക്കുന്ന സമയമാകുമ്പോ ലോകത്തതാ വെളിച്ചം കാണുന്നില്ല, സൂര്യൻ ഉദിക്കുന്നില്ല, സൂര്യന്റെ കിരണങ്ങൾ കാണുന്നില്ല, സൂര്യൻ എവിടെ കാണുന്നില്ല, പടിഞ്ഞാറൻ ചക്രവാളം എവിടെ കാണുന്നില്ല, കിഴക്കിന്റെ പ്രവൃത്തി എവിടെ കാണുന്നില്ല, ഉഷസ്സിന്റെ പ്രഭാതമേ കിടന്നു വരുന്നില്ല. എല്ലാവരും ഉറക്കമെഴു നിൽക്കുന്നു, സൂര്യനെ കാണാനില്ല. എല്ലാ ദിവസവും കിഴക്ക് നിന്നുരച്ച സൂര്യ പടിഞ്ഞാറ് പോയി അസ്തമിച്ച സൂര്യകിരണങ്ങളെ, എവിടെയാണ് നിങ്ങൾ മാറിപ്പോയത്? ലോകം മുഴുവനും ദീനരോദനങ്ങൾ ഒളിഞ്ഞു കേൾക്കുമ്പോൾ ലോകത്തൊരു തുള്ളി വെളിച്ചമില്ലാതെ മനുഷ്യനും നാൽക്കാലികളും കൂടി പൊട്ടിക്കരയുമ്പോ 24 മണിക്കൂർ പിന്നിട്ടു എവിടെ നിന്നോ ചെറിയ ചെറിയ പ്രകാശങ്ങൾ കടന്നു വരുന്നത് പോലെ, എവിടെയോ പ്രകാശം കടന്നു വരികയാണ്. ആളുകൾ മുഴുവനും പകൽ കണ്ട ആഗ്രഹത്തോടെ നോക്കുമ്പോൾ സൂര്യൻ പടിഞ്ഞാറും ഉദിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കിഴക്ക് നിന്നുദിച്ച സൂര്യൻ പടിഞ്ഞാറും ഉദിക്കുകയാണ്. ഗ്രഹണം ബാധിച്ച രോഗിയെ പോലെ സൂര്യഗോളം മെല്ലെ മെല്ലെ ആകാശത്തിലൂടെ കടന്നു വരുന്നു. എന്നിട്ടത് മധ്യഭാഗത്തെത്തിയിട്ട് വന്നതുപോലെ തന്നെ തിരിച്ചു പോകുന്നു. പിറ്റേ ദിവസം സൂര്യൻ പതിവ് പോലെ കിഴക്ക് നിന്നുദിക്കും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സൂര്യൻ പടിഞ്ഞാറിൽ ഉദിച്ചു കഴിഞ്ഞാൽ മുഴുകിക്കിടയാണ്, ലോകാവസാനത്തിന്റെ കാഹളം മൂതാൻ പോകുകയാണ്. ഒരു വലിയ പെരുന്നാൾ ദിവസം സാധമസ്താരം കഴിഞ്ഞ് കിടന്ന ആളുകൾ സഹോദരങ്ങളെ രാവിലെ എഴുന്നേൽക്കുന്ന സമയമാകുമ്പോ ലോകത്തതാ വെളിച്ചം കാണുന്നില്ല, സൂര്യൻ ഉദിക്കുന്നില്ല, സൂര്യന്റെ കിരണങ്ങൾ കാണുന്നില്ല, സൂര്യൻ എവിടെ കാണുന്നില്ല, പടിഞ്ഞാറൻ ചക്രവാളം എവിടെ കാണുന്നില്ല, കിഴക്കിന്റെ പ്രവൃത്തി എവിടെ കാണുന്നില്ല, ഉഷസ്സിന്റെ പ്രഭാതമേ കിടന്നു വരുന്നില്ല. എല്ലാവരും ഉറക്കമെഴു നിൽക്കുന്നു, സൂര്യനെ കാണാനില്ല. എല്ലാ ദിവസവും കിഴക്ക് നിന്നുരച്ച സൂര്യ പടിഞ്ഞാറ് പോയി അസ്തമിച്ച സൂര്യകിരണങ്ങളെ, എവിടെയാണ് നിങ്ങൾ മാറിപ്പോയത്? ലോകം മുഴുവനും ദീനരോദനങ്ങൾ ഒളിഞ്ഞു കേൾക്കുമ്പോ ലോകത്തൊരു തുള്ളി വെളിച്ചമില്ലാതെ മനുഷ്യനും നാൽക്കാലികളും കൂടി പൊട്ടിക്കരയുമ്പോ 24 മണിക്കൂർ പിന്നിട്ടു എവിടെ നിന്നോ ചെറിയ ചെറിയ പ്രകാശങ്ങൾ കടന്നു വരുന്നത് പോലെ, എവിടെയോ പ്രകാശം കടന്നു വരികയാണ്. ആളുകൾ മുഴുവനും പകൽ കണ്ട ആഗ്രഹത്തോടെ നോക്കുമ്പോൾ അതാ സൂര്യൻ പടിഞ്ഞാറും ഉദിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കിഴക്ക് നിന്നുദിച്ച സൂര്യൻ പടിഞ്ഞാറും ഉദിക്കുകയാണ്. ഗ്രഹണം ബാധിച്ച രോഗിയെ പോലെ സൂര്യഗോളം മെല്ലെ മെല്ലെ ആകാശത്തിലൂടെ കടന്നു വരുന്നു. എന്നിട്ടത് മധ്യഭാഗത്തെത്തിയിട്ട് വന്നതുപോലെ തന്നെ തിരിച്ചു പോകുന്നു. പിറ്റേ ദിവസം സൂര്യൻ പതിവ് പോലെ കിഴക്ക് നിന്നുദിക്കും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സൂര്യൻ പടിഞ്ഞാറിൽ ഉദിച്ചു കഴിഞ്ഞാൽ